അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും വർത്തമാനം, എല്ലാവർക്കും റാഹത്ത് തന്നെ അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം കുട്ടികളൊക്കെ പെരയിലുള്ള ദിവസമാണ്. ഓലൊരു പായസത്തിന്റെ പൂതി പറഞ്ഞപ്പോ ഞമ്മളൊരു പായസം അങ്ങോട്ട് ഉണ്ടാക്കിയിക്കണ്. ഇപ്പൊ ചില മാണിക്ക കല്യാണം മനസ്സിലൊക്കെ ഉണ്ടാകും, താത്ത പായസം ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്ന് പൊയ്ക്കാണീ, നിങ്ങൾ കേട്ടോളി, ഞമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണ പായസം ചാറ് പാർന്ന് ബേച്ചിണ ചോറുണ്ടല്ലോ, അതിനൊരു പിഞ്ഞാണ ചോറെടുത്തുകാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കേൾക്കുമ്പോക്കെ നിനക്ക് നിസാരക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ ഇത് തൊള്ളേക്കൊന്നാണ് വെച്ചോക്കി മാധ്യാക്കൂ, ഞങ്ങൾ കുത്തരുന്നോടത്ത് നിങ്ങൾ നീച്ചു, ഒരു അജാതി രസമാണ്. ഞമ്മൾ കൂട്ടി പറയല്ല അനുഭവമാണ് പറയണത്, അത്രക്കും രസമുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചൊഗിനെ അങ്ങോട്ട് കണ്ടോളിയും, ഇങ്ങോട്ട് അതേ മരുങ്ങളും അങ്ങോട്ട് ഉണ്ടാക്കിക്കോളിയും. അപ്പൊ ഇയാളെ ഉച്ചക്കൊക്കെ നല്ല കോഴി മുളിട്ടിക്കണ്, പപ്പടം പൊരിച്ചിക്കണ്, വെറുംചോറും വെച്ചിക്കണ്. അപ്പൊ ഈ വെറുംചോറ്റിന്ന് ഒരു ചാറ്റുമിഞ്ഞാനത്തിന് നിറച്ചങ്ങോട്ട് എടുത്തോളി, കണ്ടില്ല ഞങ്ങള്, ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ തോനമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളി, ഞമ്മളേതായാലും ഇത്രയാണ് എടുക്കുന്നത്, എന്നാലും പാകത്തിനൊക്കെ ഉണ്ടാവും. ഇനി അടുപ്പത്ത് ചട്ടിയാണ് വെച്ച് കാണ്ട് അതിൻ്റെ ഉള്ളത്തെ വള്ളക്കണ് വറ്റിച്ചട്ടെ, എന്നിട്ട് കുറഞ്ഞ തിജാക്കി അവിടെ വെച്ച് കാണ്ട് നമുക്ക് ഈ ചോറ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അരക്കണ്ട, ഒന്നിങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് മാണ്ടിയത്. അപ്പം നല്ല മൂർച്ചുള്ള മിക്സിയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടടി അടിച്ചുമ്പോഴത്തേന് പാകത്തിന് കിട്ടും. തീരെ അരയാതെ എന്നാലും ചോറ് ആ ഒരു കോലത്തിൽ അങ്ങനെ തന്നെ കിടക്കും. നല്ലോണം അരഞ്ഞാലും ഒരു സൈസ് കുറുക്കേ തരം. അടപ്പായസത്തിൻ്റെ കോലത്തിൽ ഇതൊന്നിങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് മാണ്ടിയത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലും പൊട്ടിച്ചുകൊണ്ട് ഇതിക്ക് പാർന്ന് കൊടുക്കുക, ഇങ്ങോട്ട് മാണം അടിച്ചെടുക്കാൻ. കുറച്ച് പാല് പോയി മക്കളെ, ഇനിയിപ്പോൾ തോത്തട്ടെ. ഇനിയിപ്പോൾ ചിലവരറിയും താത്താക്ക് ശ്രദ്ധയില്ല, എന്തൊക്കെ കേൾക്കണം എന്നറിയങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴേലൊക്കെ ഇങ്ങനെ പറ്റും മക്കളെ. അപ്പൊണ്ണയാളെ ഒന്നിങ്ങോട്ട് കറക്കിക്കാണ്ട് തുറന്ന് നോക്കുകയാണ് എത്തയക്കണ് നോക്കണല്ലോ, പറ്റങ്ങോട്ട് അരഞ്ഞാലും വലിയ രസം കിട്ടൂല, ഇതൊന്നും കൂടി അരയണം. അപ്പൊ എന്തായാലും ഒന്നും കൂടി ഞാൻ കറക്കുകയാണ്, പുതിയ മിക്സിയൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ കറക്കലിന് തന്നെ നല്ലോണം ആയിക്കിട്ടും. അപ്പൊ മക്കളെ ചോറും പാലും പാകത്തിന് അരച്ചാട് വെച്ചിക്കണ്, അപ്പത്തിന് നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണ്. അപ്പൊ രണ്ട് സ്പൂണ് നെജ്ജിട്ട് കൊടുക്കുകയാണ്, കുറച്ച് തോനട്ട് കൊടുത്തോളം ഉണ്ടെങ്കിൽ ഇഞ്ച വജ്ജലിപ്പോൾ തന്നെ ഉള്ളൂ, ഏതായാലും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ നമ്മൾ വറുക്കണം. അപ്പം ഇയാളെ അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ നല്ല ചോന്ത നിറയിക്കണ്, ഇനി നമുക്ക് പാലും ചോറും കൂട്ടി അരച്ച സംഗതി ഇതീക്കാൻ പാർന്ന് കൊടുക്കുക. അപ്പം കണ്ടില്ല ഞങ്ങൾ, ചോറുമ്പം തന്നെ വിടും ചെയ്തിക്കണ്, പറ്റങ്ങോട്ട് കുറുക്കിയിട്ടും ഇങ്ങോട്ട് ഇല്ലേനും തരിതരിയോനെ കിടക്കുന്നുണ്ട്. ഈ ഒരു മട്ടത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു അഞ്ചാറ് ഏലക്കായി അങ്ങോട്ട് എടുത്തോളി, എന്നിട്ട് ഈ പായസത്തിന് നിങ്ങൾ എത്രയാണോ പഞ്ചാര ഇടാൻ കരുതിയിരിക്കുന്നത് അതും ഇതീ കൂടെ കൂട്ടിയാൻ പൊടിച്ചാൽ ഏലക്കായ് നല്ലോണം പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം എന്തായാലും ഇത് നല്ലോണം പൊടിച്ചുകാണ്ട് അയക്കാൻ ഇട്ട് കൊടുക്കുക. മധുര കവനാൻ്റെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ, നമ്മളിപ്പോൾ ഒരു പാകത്തെ മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്, വല്ലാതെ ഏറണ്ട, പറ്റ കമ്മിയും വേണ്ട. ഇനിയൊരു നുള്ളുപ്പിട്ട് കൊടുത്തോളി, തോനൊന്നും വേണ്ട, ആ മധുരം ഒന്നാ ലെവലായി കിട്ടാനാണ്. എന്നിട്ട് നല്ലോണം തിളക്കിയിട്ട് ഒരു വിധം ഇങ്ങോട്ട് വെന്തമാതിരി വെന്ത ചോറ് തന്നെയാണ്. ഈ പാലായിക്കൊണ്ട് പുടിച്ച് ഒന്നും കുറുകാന്നാണ് തോന്നുമ്പോൾ ലേശം പാൽപ്പൊടി എടുത്തോളി, തോനൊന്നും വേണ്ട കുറച്ച്. ഞാനിപ്പോൾ 10 രൂപേൻ്റെ പാക്കറ്റാണ്, ചൂടുവെള്ളത്തിൽ കലക്കിക്കാണ്ട് അത് തീക്കണം പാർന്ന് കൊടുക്കുകയാണ്. ഇതിന് പകരം മിൽക്ക് മേഡുണ്ടെങ്കിൽ ഒന്നും കൂടി ഉസാറാകും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാൽ തന്നെ നല്ല രസമുണ്ട് ഇയാളെ. അപ്പം എന്തായാലും അതും കൂടി ഞാൻ പാർന്ന് കൊടുത്ത് ഒന്നും കൂടി എൻ്റെ ഇളക്കിക്കാണ്ട് തിജ അങ്ങോട്ട് ഓഫാക്കുക, ഇത്ര തന്നെ ഉള്ളൂ, പായസമായി. അപ്പം ഇയാളെ പായസം അങ്ങോട്ട് വെന്തുകാണ്ട് മണം ഇങ്ങനെ ചിറ്റോറം പെരക്കാൻ തുടങ്ങിയപ്പോത്തിന് ഫോണുമ്മ കളിച്ച് കിടക്കണ കുറച്ച് ആൾക്കാരുണ്ടേനും ഇവിടെ, സാലും സീലും സിത്തും, ഫോണൊക്കെ ഇട്ടെറിഞ്ഞ് പെരും പെരവും ഇങ്ങനെ വരുന്നുണ്ട്, ഉമ്മാ പായസം കാട്ടിക്കാണീന്ന് പറഞ്ഞ്. ഇങ്ങോട്ട് നോക്കാണ് നിങ്ങൾ, അടപ്പായസം മാതിരിയാണിത് തോന്നുക കണ്ടാൽ, നമ്മളെ ചോറാണെന്ന് തന്നെ തോന്നൂല. അപ്പം അരക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചണം, പറ്റ അരയും ചെയ്യരുത്, തീരെ അറിയാതെ നിൽക്കരുത്. അപ്പൊ ഇയാളെ നമ്മളെ പായസം ഇവിടെ ആയി കിട്ടിയിരിക്കണ്,
നീ ഒന്ന് തണുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക. ഓർക്ക് കൊടുത്തിട്ട് ഓലെന്താ പറയണേന്ന് നോക്കാലോ. അങ്ങനെ നോക്കാൻ നിങ്ങൾ വെറും അടപ്പായസത്തിൻ്റെ അതേമാതിരി ആ ചട്ടകത്തുമ്പോൾ തങ്ങി നിന്ന് ഇങ്ങനെ പാല് പതുക്കെ ഒഴുകി ഇങ്ങനെ പോവുക. രസമുണ്ടെങ്കിൽ മാത്രം ഉണ്ടെന്ന് പറഞ്ഞാ മതി. ഉണ്ടോ ഇല്ലാന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല. അതിന്റെ യഥാർത്ഥം മാനുട്ടി എന്ന് പറഞ്ഞ കുടിച്ചിട്ട് എന്താ തോന്നുന്നത്? നല്ല രസമുണ്ട്. സത്യം ഇതെല്ലാരും ഉണ്ടാക്കി വെക്കണം. സാരിയോ ഇതാ എന്ത് വയസ്സാന്ന് മനസ്സിലാക്കണോ? എന്താ ഇതെന്ന് ആലോചിച്ചാക്ക. സാറിന് ഇത് എന്ത് വയസ്സാണ് എനിക്ക് മനസ്സിലാക്കണം? അടേ അടേ നല്ലത് കുടിച്ച് അടേ നനക്ക് തോന്നണ്. നനക്ക് തെറ്റി അടേ അല്ല ഇപ്പൊ ചാറ് പറഞ്ഞ വെച്ച ചോറില്ലേ അതാണത്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് താരോ അല്ലേ? പൊന്നാരെ മക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ തരാം സിത്തും മട്ടിക്ക് തരാം മട്ടിക്ക് കുമ്മ തരാം. സത്യം പറയാണ് യഥാർത്ഥമാണ് പറയുന്നത്. നിങ്ങളെ പൊട്ടിച്ചാൻ പറയല്ല. ഇങ്ങോട്ട് നോക്കാണി അടപ്പായസത്തിന്റെ അതേമാതിരി ഓർത്തു ക്യാമറ ചോദ്യം വെച്ച ഇങ്ങോട്ട് നോക്കാണി. നിങ്ങള് ഈ മോള് കൂടെ ഇങ്ങനെ പൊന്തി കിടക്കുന്നത് ചോറാണ്. ഇതിങ്ങനെ ആകാൻ കാരണം നമ്മള് പറ്റങ്ങോട്ട് അരച്ചുകൊണ്ട് പായസാക്കരുത്. എന്നാലോ തീരെ അരയാതാകുമ്പോ വറ്റുമാരി കിടക്കും. ഇതിങ്ങനെ ചെത്തി ചെത്തി കിടക്കുകയാണ്. കണ്ടില്ല നിങ്ങള് ഓരോ പൊട്ടും പൊളുക്കിയിട്ട് കിടക്കുമ്പോ തന്നെ അടപ്പായസത്തിന്റെ അതേമാതിരിയാണ്. കുടിച്ചിട്ട് നിങ്ങളോട് പറയാം കുടുത്തം പൊട്ട രസം അത്രക്കും രസമുണ്ട്. അപ്പൊ സംഗതി ഈ ഒരു വീഡിയോ കണ്ടുകാണ്ട് നിങ്ങളെല്ലാരും ഇതേപോലെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി. നന്നായിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കുത്തിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങവിടെ വന്ന് പൊട്ടിച്ചോളി. രണ്ട് എന്നാലും മാണ്ടില്ല, സാധനം വെറുതെ ആവില്ല, നിങ്ങളെ സമയവും പോകൂല. ദയവ് ചെയ്തിട്ട് ഞാൻ അത്രയും പറയാം നല്ല രസമുണ്ട് മക്കളെ. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കി വെറുതെ ആവൂല. പിന്നെയും പിന്നെയും പറയാൻ തോന്നുക, കാരണം അത്രക്കും രസമുണ്ട്. എന്ത് രസം എന്ന് പറയുന്നത്? നിങ്ങൾ ചോറാണ് തോന്നുന്നല്ല, ഞാനീ പറഞ്ഞ സാധനങ്ങൾ ഇതേപോലെ ഇട്ടുകൊണ്ട് മാണം ഉണ്ടാക്കാന്. മാണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മാടൊക്കെ ഇട്ട് കൊടുത്തോളേ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സംഗതി നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും സാരു ചോറ് വെച്ചതിൻ്റെ മുകളിലാണ് ഒരു ഗ്ലാസ് പായസം കുടിച്ചത്. ഞാന് തോനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഒരുക്കൊക്കെ കൊടുക്കട്ടെ. ഇതിപ്പ കജും കേട്ടോ കാണി പൊന്തിങ്ങനെ അടമാര് നിക്കണ്. അപ്പൊ ഇഞ്ച എല്ലാ മാണിക്ക കൊല്ലോളും ഇന്നത്തെ ഈ വീഡിയോ കണ്ടുകാണ്ട് ഈ കോലത്തിൽ പായസം ഉണ്ടാക്കും. ഇങ്ങോട്ട് അതിൻ്റെ ഒരു അഭിപ്രായം എന്തായാലും മാണ്ടില്ല. നിങ്ങളിപ്പോൾ ഒരു രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിയാൽ മതി. ഇപ്പം അന്നമാതിരി നമ്മളെ ചോറ് കൂട്ടിയരച്ചുകൊണ്ടില്ല പൊറാട്ട ഉണ്ടാക്കിയിട്ട് ഒരുപാട് കൂട്ടുകാർ നല്ല അഭിപ്രായം പറഞ്ഞത് താത്ത ആ സംഗതി നല്ല ഉസാറയിക്കുന്ന രസമുണ്ട് അന്നമാതിരി പാലപ്പം. ചോറ് കൂട്ടിയരക്കാതെ കപ്പി കാച്ചി ഉണ്ടാക്കിയ പാലപ്പം ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളെല്ലാം കൂട്ടിയരച്ച അത്ര നന്നാലില്ല താത്താൻ്റെ വീഡിയോ കണ്ട് ഉണ്ടാക്കിയിട്ട് ഉസാറിക്കണ്. അന്നമാതിരി അയിലാറ് ഉസാറിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാണ് രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയണം. കോണായാലും ദോശ ആയാലും നിങ്ങൾ എഴുതി അവിടെ ഇട്ടോളൂ, ഞാനായിട്ട് ഡിലീറ്റാക്കൂല. അത് അവിടെ തന്നെ ഉണ്ടാവും. നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് രണ്ട് പൊട്ടിച്ച ഇതേതൊരു കുക്കറി ഷോയിലും ഞാൻ പോയി കണ്ടുണ്ടാക്കും. അത്രക്ക് ധൈര്യം ഉണ്ട് നിങ്ങളോട് ഇത് പറയാൻ. അപ്പൊ എന്തായാലും നമ്മളിനി വേറെല്ല വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ അങ്ങോട്ട് വരാം. അപ്പൊ തൽക്കാലം പോട്ടെ. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും. സിത്വാ വന്നോ, മാൻ്റെ കുട്ടിക്കില്ല പായസം തിക്കണ്. നല്ലൊരു വാസനയുണ്ട് കേട്ടോ. എന്നേ സിത്വാ ആകണം. ഹലോ, ഇനി പാകില്ല, തട്ടടുക്കരുത് കേട്ടോ. ഏ സിലുവാ.
ഇമ്മ എഡിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് അത് പറയണോ?